നമ്മുടെ പരമ്പരാഗതമായ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ കൃഷി ചെയ്തു വരുന്ന മുതിർന്ന കർഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. അരിയാഹാരം കഴിച്ചു വളർന്നൊരു ജനതയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ വർദ്ധിച്ച തോതിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെന്നത് നമ്മുടെ ലക്ഷ്യവും കമ്പോളമെന്നത് മാർഗവുമായി മാറി. അതോടെയാണ് നമുക്ക് പോഷക ഗുണമുള്ള അരിയാഹാരം കൊണ്ടുള്ള ആരോഗ്യ ജീവനവും പരമ്പരാഗതമായ കൃഷിരീതികളും നാടൻ വിത്തുകളും ഉപേക്ഷിക്കേണ്ടി വന്നത്. അതോടെയാണ് നമുക്ക് കമ്പോളത്തിന് വേണ്ടി വയലുകളിൽ ഇറങ്ങേണ്ടി വന്നത്. അങ്ങനെയാണ് നമ്മുടെ വയലുകൾ ആധുനികമെന്നും ശാസ്ത്രീയമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഇറക്കുമതി നെൽവിത്തുകളുടെയും കൃഷിശാസ്ത്രജ്ഞന്മാരുടെയും പരീക്ഷണശാലകളായി മാറാനിടയായത്. അമിതമായ രാസവളങ്ങളും കീടനാശിനികളും അവ കൊണ്ട് മാത്രം വളരുന്ന പുതിയയിനം നെൽവിത്തുകളും സ്വീകരിക്കേണ്ടി വന്നത്. അങ്ങനെ കമ്പോളത്തിൻ്റെയും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും പുതിയ ഇനം നെൽവിത്തുകളുടെയും വഴിയെ ദീർഘകാലം ദീർഘദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു വലിയ നഷ്ടസത്യമുണ്ട്. നമ്മുടെ പൂർവികർ സംവത്സരങ്ങളിലൂടെ തലമുറകളിലൂടെ കൃഷി ചെയ്ത് സംരക്ഷിച്ചു പോന്നിരുന്ന പരമ്പരാഗത നെൽവിത്തുകളുടെ പോഷക ഗുണങ്ങളുണ്ടായിരുന്ന നെൽവിത്തുകളുടെ മഹാശേഖരങ്ങളുടെ തീരാ നഷ്ടമാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ രണ്ടു തരം പരമ്പരാഗത നെൽവിത്തുകൾ സംരക്ഷിച്ചു നിർത്താനും അതിൻ്റെ അരിയാഹാരം മാത്രം കഴിച്ചു ജീവിക്കാനും കൃഷി ചെയ്തു വരുന്ന ഏഴോട് പുറച്ചേരിയിലെ കെ ഹരിദാസനെ കാണാൻ പോകുന്നത്. എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് ഏക്കറ സ്ഥലമുണ്ടായിരുന്നു, വയലും പറമ്പൊക്കെ ആയിട്ട്. അക്കാലത്ത് ഈ പറമ്പ് പുഴക്കരയിലെ പറമ്പായിരുന്നു, തട്ട ഉയർന്ന പറമ്പ് ഭൂമി പറമ്പ് ഭൂമിയും പിന്നെ താഴ്ന്ന വയലുകളുമായിരുന്നു. അപ്പോൾ കുറച്ച് തെങ്ങും വാഴകളും പിന്നെ വേനൽക്കാലമായ കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ അത്യാവശ്യം ഒന്നോ രണ്ടോ മാവും പിലാവും ഒക്കെയുള്ള സാഹചര്യമായിരുന്നു. അന്ന് ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഉയരം കുറഞ്ഞ നാടൻ പശുക്കളും കന്നുകൂട്ടുന്ന നാടൻ പശുക്കളിൽ തന്നെ ഉരുത്തിരിഞ്ഞ മൂരികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് വിള കൃഷി അന്നുണ്ടായിരുന്നു. കാലവർഷത്തിൻ്റെ ആരംഭത്തോടെ ഈ ഉയർന്ന പറമ്പ് നല്ല നിർവാർച്ചയുള്ള ഉയർന്ന തട്ടുഭൂമിയിൽ തെങ്ങുണ്ട്. തെങ്ങിൻ്റെ ഇടയിൽ നെല്ല് ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച മാറ്റിവെച്ച സ്ഥലങ്ങളുണ്ട്. അവിടെ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഈ കയം ചോമൻ, ഒരു ചുവന്ന തടിച്ച നമ്മൾ ഇന്നത്തെ രക്തശാലിനേക്കാൾ കുറച്ചുകൂടി വണ്ണം കൂടിയ നെല്ല് കിട്ടുന്ന ചോമനും പിന്നെ കീരിപ്പാലയായിരുന്നു. കീരിപ്പാല വളരെ സ്വാദുള്ള ഒരു അരി ഭക്ഷണമാണ്. സ്ഥലം വൃത്തിയാക്കി ചെത്തി കരിച്ച് കളയുന്ന ഉണ്ട് ആ സ്ഥലത്ത്. അതിനു മുമ്പ് ഇപ്പോൾ ധാരാളം പശുക്കളുള്ളതുകൊണ്ട് വേനൽക്കാലത്ത് വരടി ചാണം ഉണക്കിയെടുക്കുന്ന പരിപാടിയുണ്ട്, ഉണക്കി വെണ്ണീരാക്കുന്നത്. ഇതൊക്കെ ഈ സ്ഥലത്തിട്ടിട്ടാണ് അത് സ്ത്രീകൾ അമ്മ മറ്റു മൂത്ത സഹോദരിമാരും ഈ ചാണം ഈ ഇത്തരം ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഉണക്കിയെടുത്ത് അതൊക്കെ കത്തിച്ച് വെണ്ണീരാക്കിയതിന് ശേഷം അന്ന് ഈ സ്ഥലം ചെത്തി ഉണക്കി ചുട്ട് കളയൊന്നുമില്ലാതെ പുല്ല് ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയാക്കിയെടുക്കും. അവിടെയാണ് വീട്ടിലുണ്ടായിരുന്ന ഈ മൂരികളെ ഉപയോഗിച്ച് മഴ പെയ്യുന്നതോടുകൂടി നിലം ചാലാക്കി വിത്ത് ആദ്യത്തെ മഴയോട് വിതറുന്നത്. അവിടെ അന്ന് ഇത് ഒന്ന് രണ്ട് മാസം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്ന് ഇപ്പോൾ ഇടവത്തിൻ്റെ ആരംഭത്തോടുകൂടി മഴ കിട്ടുമ്പോഴാണ് ഇതിടുക. മിഥുനം അവസാനം കർക്കടത്തിൻ്റെ ആരംഭത്തോടുകൂടി തന്നെ ഇത് വിരിയാൻ തുടങ്ങും. 40-45 ദിവസം കൊണ്ട് തന്നെ ഇത് വിരിയും. കാരണം 60-90 ദിവസത്തിനുള്ളിൽ ഇത് മൂപ്പാവും ചെയ്യും. ഈ കീരിപ്പാലയും ചോമനും അന്ന് മാറി മാറി ചെയ്യുക. അങ്ങനെയുള്ള സ്ഥലത്ത് നാട്ടിൽ പല പറമ്പുകളിലും പലരും ഇങ്ങനെ മാറി മാറി ചെയ്യും. അപ്പോൾ ഒരു വർഷം നമുക്ക് വിത്ത് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അടുത്ത ആളെടുക്കുന്നത് മാറിയെടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാവരും ഈ പറമ്പ് കൃഷിയുള്ള കാലമാണ്. ചിലപ്പോൾ അതിശക്തമായ വെള്ളം വരും, പുഴ മറഞ്ഞു വരും. പുഴ മറഞ്ഞ് കുത്തി ഒലിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ചില വിത്ത് ചില സമയത്ത് വിത്ത് നഷ്ടപ്പെടും. അപ്പോൾ ആ വിത്ത് വീണ്ടും മാറിയെടുക്കാനുള്ള സാഹചര്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് എടുക്കുകയും ചെയ്യും. ചെറിയ വിത്തൊക്കെ വേണ്ടു. ഇതുകൊണ്ടാണ് പിന്നെ ഓണത്തിൻ്റെ സമയത്ത് ആ പുത്തരിയും ചെറിയ പുത്തരിയും വലിയ പുത്തരിയും ഒക്കെ ഈ നെല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പഴയ കാലത്തെ വിത്താണ് ഈ സാധനം. അന്ന് നാട്ടിലെവിടെയും അടുത്ത പ്രദേശത്തും എവിടെയും ഉയർന്ന നമ്മുടെ പുഴയുടെ കരയാണെങ്കിലും
ഉയർന്ന കുഞ്ഞു ചെരുവുകളും മറ്റൊക്കെ ഈ എല്ലാ വീട്ടുകാരും ഈ സാധനം ഈ ഓണത്തിൻ്റെ സമയത്ത് വിരിയുന്നത് പറമ്പുകളിൽ നിന്ന് പൂത്താട എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. കുറച്ച് താഴ്ന്ന സ്ഥലം കുഴിച്ച് വയലാക്കി എടുത്ത ഈ പുതിയ കണ്ടം, പുതിയ വയൽ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടാവും. അവിടെ വേനൽക്കാലത്ത് അതിൻ്റെ തോട്ടിലൂടെയും കിളയിലൂടെയൊക്കെ പുഴയിലെ വെള്ളം ഉപ്പുവെള്ളം കയറും. അപ്പോൾ അവിടെ താഴ്ന്ന സ്ഥലമാണെങ്കിലും മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാവുമെങ്കിലും വേനൽക്കാലത്ത് രണ്ടാമത്തെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് ഈ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന തലമുറകളായി വന്നുകൊണ്ടിരുന്ന ഈ കരിഞ്ചൻ എന്ന വിത്തും അതിന് പകരം അതിൻ്റെ ഒരു മറു വിത്തായ വെളുത്തേനുമായിരുന്നു. കരിഞ്ചൻ എന്ന് പറയുന്നത് ഈ കറുത്ത ജാതി വിത്തും മറ്റേത് വെളുത്തതും ചെയ്യും. അപ്പോൾ ഈ നെല്ലിന് വരുന്നില്ലുണ്ടാവും. വരുന്നില് കുറച്ച് ഒഴിവാക്കണമെങ്കിൽ നെല്ലിൻ്റെ രണ്ട് ജാതി നെല്ലുള്ള അന്ന് മാറി മാറി ചെയ്യുക ഒരു നിലത്ത്. ഒരു വർഷം ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് വീണ് മുളച്ച് അത് വരുന്നില്ലായി മാറുമ്പോൾ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോ വർഷവും വിള മാറ്റി ചെയ്യും. ഈ രണ്ട് വിള ചെയ്യുന്ന വയലിലെ വിത്ത് തന്നെയാണ് ഇവിടെയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വിത്ത് സംരക്ഷിച്ചാൽ അത് അടുത്ത വയലിൽ അടുത്ത നമുക്ക് ഉണ്ടായിരുന്ന വയലിലെ വിത്തിലേക്കും ഇതും പരസ്പരം മാറും. അങ്ങനെ രണ്ട് സ്ഥലത്തും ഈ വിത്ത് പരസ്പരം മാറി ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് വയലിൽ അതേസമയത്ത് പിന്നെ കോഴിവാലൻ, മാലക്കാരൻ ഈ വിത്തും പരസ്പരം മാറി ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് മറ്റൊന്നിൻ്റെ രൂപത്തിന് വ്യത്യാസമുള്ള വിത്തുകളാണ് എപ്പോഴും കൊല്ലം കോൽ ഒരു നിലത്ത് മാറി മാറി ഉപയോഗിക്കുക. കരിഞ്ചയും മാലക്കാരനും അതിൻ്റെ വെള്ളം മൂപ്പ് ഏകദേശം 150 ദിവസം നിൽക്കും. ഇത് കരയിൽ 90 ആണെങ്കിൽ മറ്റത് 150 ദിവസം നിൽക്കും. അത് ഏകദേശം 5 അടി 5.5 അടി ഉയരത്തിൽ വളരുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ അതിനൊന്നും വെള്ളം എത്ര കയറി നിന്ന് കഴിഞ്ഞാലും ആ വെള്ളത്തിൻ്റെ മേലെ നെല്ലിൻ്റെ തലപ്പ് എപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ താഴെ കുഴിച്ചെടുത്ത പുതിയ വയലുകളൊക്കെ ആണെങ്കിലും അങ്ങനെ പറയുന്ന വയലുകളൊക്കെ ആണെങ്കിലും താഴ്ന്ന വെള്ളക്കെട്ട് നിൽക്കുന്ന വയലാണെന്നും ഈ നെല്ല് ഒരിക്കലും അത് ചീഞ്ഞു പോകില്ല. അത് ഇടവത്തിൽ ആരംഭത്തിലാണ് ചെയ്യുക. അതുപോലെ നെല്ല് ഈ ചണ്ടിയും ചവറും ഒക്കെ കത്തിച്ച് നിലം പാകമാക്കി എടുത്തതിന് ശേഷമാണ് അവിടെ ഈ ഇടവത്തെ പതിയോടുകൂടിയാണ് ചെയ്യുക. വിത്ത് വാളുക ചെയ്യുക. പൊടിമണ്ണിൽ വിത്ത് വാളും. വാളി ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇടക്കുള്ള കളകളെല്ലാം പറിച്ച് കഴിഞ്ഞ് അത് വളമൊക്കെ ചെയ്ത് തഴച്ച് വളരാൻ തുടങ്ങുന്ന സമയത്ത് വളരെ നീളത്തിൽ 5.5 അടി ഉയരത്തിൽ വരുന്ന സമയത്ത് ഈ നെല്ലിൻ്റെ പകുതിക്ക് അരിഞ്ഞുവിടും. അരിഞ്ഞെടുത്ത് കളയാറുണ്ട്. അതിനുശേഷം ഈ വെള്ളക്കൊക്കെ ഇട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ ഓലയൊക്കെ ചീഞ്ഞ ഓലയൊക്കെ പറിച്ച് നെല്ലിനെ ഫ്രഷ് ചെടിയാക്കി മാറ്റുന്ന ഒരു പണിയും കൂടി അക്കാലത്ത് ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിനടുത്തുള്ള സ്ഥലമോ നമ്മൾ വീട്ടിലെ അമ്മയും മറ്റൊക്കെ തന്നെയാണ് സഹോദരിമാരൊക്കെ ചേർന്നുകൊണ്ടാണ് ആ വയൽ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അത് ഏകദേശം ഒരു കന്നി മാസത്തിൻ്റെ ആരംഭത്തോടു കൂടി അത് കതിരിടും. അങ്ങനെ കതിരിടുന്നത് വളരെ നല്ല നെല്ലായി കിട്ടുകയും ഒരു 1.5 ഏക്കർ കൃഷി സ്ഥലത്ത് നമുക്ക് അന്ന് പിന്നെ ഒരു 50 പറ കടുത്ത് നെല്ല് കിട്ടുകയും ചെയ്യും. കരിഞ്ഞൻ്റെയോ മാലക്കാരൻ്റെയോ വെളുത്തേൻ്റെയൊക്കെ വിത്ത് ചെയ്തെങ്കിലും അത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പൊതികെട്ടി സൂക്ഷിക്കുമായിരുന്നു. പൊതികെട്ടി അടുത്ത വിളവരയിലെ സമയത്ത് ഭദ്രമായി ആവശ്യമായ ഉണക്കം വെയിലും മഞ്ഞും ഒക്കെ കൊള്ളിച്ച് ഉണക്കിയെടുത്ത് പൊതി പുല്ല് വൈക്കോല് തന്നെ ഉരുട്ടിക്കെട്ടി കെട്ടിവെച്ച് പൊതികളാക്കി ഒരു ഭാഗത്ത് മാറ്റി വെക്കുമായിരുന്നു. അത് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഇത് ഉഴുതു മറിച്ച് ധാന്യങ്ങൾ ഏതെങ്കിലും ഉഴുന്ന് മുതിര ഒക്കെ അന്ന് സാധാരണ ചെയ്യുന്നത്. ഇതും ഓരോ കൊല്ലം വിത്ത് ശേഖരിച്ച് വെക്കാറുണ്ടായിരുന്നു. അത്യാവശ്യം ചില ഈ തെങ്ങുതോട്ടത്തിൻ്റെ ഒഴിഞ്ഞ കണ്ടങ്ങളിലും 4 ഭാഗവും തണ്ടുള്ളി തെങ്ങും നടുക്ക് കണ്ടുള്ള സ്ഥലത്ത് അവിടെ ഒരു തവണ മുതിര ചെയ്താൽ പിറ്റേ തവണ ഉഴുന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ അതും മാറി മാറി ചെയ്യുന്നതുകൊണ്ട് ഈ ഉഴുന്നും മുതിരയും വിത്തും നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അതും കെട്ടി ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് വിത്ത് മാറി മാറി എടുക്കാൻ പറ്റുമായിരുന്നു. വല്ല കാരണവശാലും വിത്ത് കുത്തിപ്പോ മറ്റോ ചെയ്യണം, അത് അയൽവക്കാരോടോ മറ്റ് അടുത്ത സഹകർഷകരോടോ ഒക്കെ വാങ്ങിയെടുക്കാൻ പറ്റുമായിരുന്നു. അല്ല അധികം ഉള്ളത് കിട്ടുമായിരുന്നു, അല്ല അധികം ഉള്ളത് കൊടുക്കുമായിരുന്നു വിത്തായിട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു രീതി അന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം ഈ 2-3 മാസം കൊണ്ട് കുംഭമാസം എല്ലാം ആകുമ്പോഴേക്ക് ഇതൊക്കെ ഈ ധാന്യമണികളൊക്കെ ശേഖരിച്ച് അതിൻ്റെ തച്ച് കുടഞ്ഞെടുത്തതിന് ശേഷം വേർതിരിച്ച ചണ്ടി കാലിത്തീറ്റയായി ഉപയോഗിക്കുമായിരുന്നു. പശുക്കൾക്ക് വേനൽക്കാലത്തേക്കുള്ള ആഹാരമേ മറ്റുമായിരുന്നു. ഈ മുതിര പോലുള്ള ധാന്യങ്ങൾ പുതിർത്തി അരച്ച് വേനൽക്കാലങ്ങളിൽ അധികം വരുന്നത് കന്നുകാലികൾക്കും മൂരികൾക്കൊക്കെ കൊടുക്കുന്ന കാലവും ആയിരുന്നു അന്ന്. അത് അത്തരം
ഒരു സംവിധാനമാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളം മിക്കവാറും നമ്മുടെ സ്വന്തം പശുക്കളുടെ ചാണകവളം, ഉണങ്ങിയ ചവറുകളും പച്ച ഇലകളൊക്കെ തന്നെയായിരുന്നു ഈ ചെടികളൊക്കെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് വയലിലെ കൃഷി എന്ന് പറയുന്നത് കുമ്പത്തിൽ വിത്തിടുമായിരുന്നു. കുമ്പത്തിൽ വിത്തിടുകയാണെങ്കിൽ ആ മകരത്തിലെ മുറിച്ച കഴിഞ്ഞ ശേഷം അന്ന് കാലി ഉഴുതു മറച്ച ഈ വയലുകളിൽ കരിയില ഉണങ്ങിയ ചപ്പുചവറുകൾ അടിച്ച് നിരത്തി പൂട്ടി കട്ട പൊടിയാക്കി മേൽമണ്ണ് ആറിയെങ്കിലും അടിയിൽ നല്ല പിന്നെ കുളിപ്പുണ്ടാവും. അതിനങ്ങനെ നല്ല പൂലോടുകൂടിയ മണ്ണായിരിക്കും. അതിൽ വിത്തിട്ട് കഴിഞ്ഞാൽ മുളക്കും. ചിലപ്പോൾ കുമ്പത്തിലൊക്കെ അവസാനമാകുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു മഴ കിട്ടും. അതിൽ കരുത്തായർന്ന മുളകളായി അത് വളർന്നു വരുമ്പോൾ ഏകദേശം കുമ്പം മീനം കടുത്ത മീനമാസത്തെ ആ ചൂടിനെല്ലാം അതിജീവിച്ച് അതിങ്ങനെ കരിഞ്ഞുണങ്ങിയും വാടിയും അങ്ങനെ അത് ഒരു ഒരു ഇളം പച്ചപ്പിലങ്ങനെ നിന്ന് വരുന്ന ആ ചെടികൾ ഏകദേശം ആ വിഷുവിൻ്റെ സമയത്തെല്ലാമോ ഒരു മഴ കിട്ടും. അപ്പോൾ അതൊന്ന് തടർത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള കളകളും ഈ വരുന്നെല്ലുകളും നമ്മൾ വിട്ട വിത്തല്ലാതെ മുളച്ച് വരുന്ന സാധനങ്ങളും തിരിച്ചറിയുന്ന ഒരു ശേഷിയുള്ള ആളുകളെന്നുണ്ടായിരുന്നു. നമ്മുടെ ഇട്ട വിത്ത് ഏതാണെന്ന് വെച്ചാൽ ആ വിത്ത് ബാക്കിയാക്കി ബാക്കിയെല്ലാം പറിച്ചെടുത്ത് കളയുന്നൊരു പതിവാണ് അന്നുണ്ടായിരുന്നത്. ഇതിന് വിത്തായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വയലിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മറ്റ് വയലുകളിൽ ചെയ്തിരുന്ന ഈ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കരിഞ്ചനോ മാലക്കാരനോ ഇവിടുത്തേനൊക്കെ ആയിരുന്നു. ഈ രണ്ട് മൂന്ന് തരം വിത്താണ് നമുക്കന്നുണ്ടായിരുന്നത്. വയലിൽ അതിന് പുറമെ ഈ കുഴിവാലൻ കയമ തുടങ്ങിയ വിത്തുകളും വയൽ പരസ്പരം ഉണ്ടായിരുന്നു. പല രീതിയിലും അതിൻ്റെ ലഭ്യതയ്ക്കും വെള്ളക്കെട്ടിനൊക്കെ അനുസരിച്ച് ഓരോ ഭാഗത്തും ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ മൂന്ന് വിത്തുകൾ അന്നുണ്ടായിരുന്നു. ഇത് വളരെ പൊക്കത്തിൽ വളരുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ ആ വയലിലന്ന് വയലിൽ വെള്ളക്കെട്ടുള്ള വയലുകളിൽ ഇടവത്തിൽ മഴ പെയ്താൽ മിഥുനം മുതൽ വൃശ്ചിക മാസം വരെ ഒരടി രണ്ടടി വെള്ളം കെട്ടിക്കിടക്കുന്ന വയലുകളാണ്. അത് ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം ഈ വെള്ളത്തിൽ തന്നെ ഇത് വളരുക. വെള്ളം താഴ്ന്നും ഉയർന്നും നിന്നുകൊണ്ടേയിരിക്കും. മഴ നന്ന കുറയുന്ന സമയത്ത് മാത്രമാണ് വെള്ളം ഒരു രണ്ടടിയിലുണ്ടാവും. മഴേൻ്റെ ആരംഭത്തിൽ അരയടി ഒരയടി അങ്ങനെ ഒന്നരടി രണ്ടടിയിലേക്ക് വരും. അപ്പോഴേക്കും നെല്ല് അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. പിന്നെ എത്ര വെള്ളം ഉയർന്നു കഴിഞ്ഞാലും നെല്ലിൻ്റെ തലപ്പ് വെള്ളത്തിന് മുകളിലുണ്ടാവും. ഏകദേശം ചില വെള്ളം കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാസങ്ങളോളം തന്നെ വെള്ളം കിട്ടിട്ടുണ്ടാവും. അപ്പോഴും ഇത് ഉണ്ടാവും, ഉയർന്നു നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ വിരിയാനായ സമയത്തായിരിക്കും വെള്ളം കയറുന്നുണ്ടാവുക. പിട്ടല്ലി കതിര് പുറത്ത് വരുന്ന സമയം ആ സമയത്ത് വെള്ളം മൂടിക്കിടന്നു കഴിഞ്ഞാലും വെള്ളം ഇറങ്ങുമ്പോഴേക്കും നെല്ല് ഉണ്ടാവും. ഇടവപ്പാതി ഏകദേശം കർക്കിടത്തോടുകൂടി അവസാനിക്കും. മിഥുനം കർക്കിടം മൂന്നാമത്തെ ദിവസം ചിങ്ങമാസത്തിലാണ് ഇത് തഴച്ച് വളരുക. വല്ലാത്തൊരു വളർച്ചയിലേക്ക് വരും. ആ ഒരു പിന്നെ ഉയർച്ചയിൽ ചിങ്ങത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇത് കതിരിടും. അതിനിടയിൽ ഒന്ന് പിന്നെ ഒരു വേനൽക്കാലത്തെ പൊടിക്കള വറക്കുന്ന ശേഷം മഴക്കാലത്ത് ഒന്നുകൂടി ഇതിൽ കിഞ്ഞുകയറും. അതിൽ അവശേഷിക്കുന്ന കളകളൊക്കെ ഒന്ന് പറിച്ചെടുക്കും. അന്ന് ഈ കർക്കിടമാസത്തിലൊക്കെ കാലിക്ക് പുല്ലുണ്ടാവില്ല അതിശക്തമായ വർഷം കൊണ്ട്. അപ്പോൾ ഇത് നെല്ലിൻ്റെ ചോല അരിഞ്ഞെടുക്കുമായിരുന്നു. അത് ആരെങ്കിലും എരിഞ്ഞെടുക്കും. ആര് വയലിലും പോയി അത് എരിഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എരിഞ്ഞെടുത്ത് കെട്ടുകളാക്കി കൊണ്ടുപോകുമ്പോൾ നെല്ല് ഒന്നും കൂടി പിന്നെ ചാഞ്ഞു വീഴാനുള്ള ഇത് കുറയും. ചാഞ്ഞു വീഴാതെ പുതിയ പുതിയ വന്ന് തളിച്ചു വളർന്ന് ശക്ത ബലത്തോടു കൂടി നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ചിങ്ങത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇത് കതിരണിയും. കതിരണിയുമ്പോൾ ഈ വിത്തുകൾ ഒരു മൂന്നാഴ്ച കൊണ്ട് പാകാവും. പ്രധാനമായും വയലിൽ നമുക്കുള്ളത് പറഞ്ഞല്ലോ ഈ കരിഞ്ചനും മാലക്കാരൻ. മാലക്കാരൻ എന്ന് പറയുന്ന നെല്ല് പിന്നെ ഒരു നെൽച്ചെടിയിൽ അന്ന് അതിൽ രണ്ട് കുരുവീൻ്റെ കൂടൊക്കെ ഉണ്ടാവും. ഒരു ചിരട്ടേൻ്റെ വലുപ്പത്തിലുള്ള ഈ വട്ടത്തിലുള്ള കൂടുകൾ ഒരു ചെടീൻ്റെ രണ്ട് കവളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കതിര് ഇടുന്ന സമയത്ത് അത് ഉണ്ടാവുക. കതിരിട്ട് കതിരിൻ്റെ കരം കൊണ്ട് ഇത് ചാഞ്ഞ് വീഴും. അപ്പോൾ കരയിൽ ചെയ്യുന്ന ഈ മൂന്ന് മാസം കൊണ്ടാകുന്ന നെല്ല് അങ്ങ് നിലം പരിശായി വീഴും, സാഷ്ടാംഗം വീഴും. പക്ഷേ ഈ നെല്ല് പകുതി വീഴുകയും അതിൻ്റെ മുട്ടൽ കുത്തി എഴുന്ന നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കൂടുകെട്ടിയ പക്ഷികളൊന്നും നഷ്ടപ്പെടുന്നില്ല, അവക്കെ വിരിഞ്ഞു പോകാൻ വേണ്ടി കഴിയും. ഈ കിളികൾ ഈ കൂടുകെട്ടുന്ന കിളികൾ ഈ നെല്ല് പിന്നെ തിന്നതല്ല,
മറ്റേ തൂക്കണാങ്കുരി വിള എന്ന് കൂട്ടത്തോടെ വന്ന് നെല്ലുന്നു. ഇത് ഇതിന ബാക്കിയുള്ള ഇതിൻ്റെ കീടങ്ങളെയും ശത്രു കീടങ്ങളെയും മറ്റും ഭക്ഷണമാക്കുന്ന കുരുവിളയാണ് സാധാരണ ഇതിനെ കണ്ടിട്ടുള്ളത്. അത് മറ്റു നെല്ല് കണ്ടിട്ടില്ല ഞാൻ, സാധാരണ മാലക്കാരനെല്ലാം കാണുക. വലിയ കുലകളായിരിക്കും, മണി കറുത്ത മണികളായിരിക്കും വിളയുന്നതോടുകൂടി. ചില ഇനം അന്ന് രണ്ട് തരം മാലക്കാരൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ചുവന്ന മാലയായിരിക്കും, ചുവന്ന നെല്ലിന് ഒരു തവിട്ട് കളർന്ന കളറുണ്ടാവും. മറ്റേത് വെറും കറുത്തതായിരിക്കും. കറുത്തതിനെ കരിമാല എന്ന് പറയും, ചുവന്നതിന് ചുവന്ന മാല എന്ന് പറയും. അങ്ങനെയുള്ള നെല്ലുണ്ടായിരുന്നു, നല്ല വലുപ്പമുള്ള നെൽമണികളായിരിക്കും. കരിഞ്ചൻ ഏകദേശം സ്വർണ്ണ നിറമുള്ള നെല്ലാണ്. എന്നാലും നമ്മുടെ കയമയം പോലെ അത്രമാത്രം ചോപ്പ് പിന്നെ കളറുമായിരിക്കില്ല, മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ടാവില്ല. തണ്ട് ഒരു ഇരുണ്ട കളറായിരിക്കും കരിഞ്ചൻ എന്ന് പറയുന്നത്. അതും ഇതുപോലെ ഉയരത്തിൽ വളരുന്നതെല്ലാമാണ്. ഇത് പരസ്പരം ഓരോ കൊല്ലം മാറി മാറി ചെയ്യുന്നതുകൊണ്ട് കള പറിക്കാൻ എളുപ്പമാണ്. ഇത് വരുന്ന പെരവല് നെല്ല് പറിക്കാൻ വേണ്ടി എളുപ്പമാവുകയും ചെയ്യും, അതുകൊണ്ടാണ് മാറി മാറി ചെയ്യുന്നത്. ഇടക്ക് ആ വെളുത്ത നല്ല മഞ്ഞരാശിയുള്ള വെളുത്ത തണ്ടുള്ള നെല്ല് ചെയ്യുമ്പോൾ എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് മൂന്ന് നെല്ലുകൾ മാറി മാറിക്കൊണ്ട് ചെയ്യും. ഈ നെല്ലൊക്കെ നല്ല വലുപ്പം കൂടിയ നെൽമണികളായിരിക്കും, നല്ല ചോറായിരിക്കും. ഈ ഈ നെല്ലിൻ്റെ ഭക്ഷണമാണ് ആഹാരമാണ് ഇപ്പോൾ കന്നിയിൽ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തുലാവത്തിൽ പിന്നെ രണ്ടാമത്തെ വിളക്ക് വേണ്ടിയുള്ള തിരക്കായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുഴുങ്ങി ഉണക്കി വരിക. അപ്പോൾ ഒരു ചെറിയൊരു പഴക്കം, ഒരു രണ്ട് മൂന്ന് മാസത്തെ ആദ്യം പറമ്പ് ചെയ്ത കൃഷി ഉണ്ടാവും. ആ നെല്ല് കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് മാസത്തെ കഴിയുമ്പോഴേക്കും ആണ് ഇത് പാകാവുക. അതായത് ഒരു വേനൽക്കാലത്തിൻ്റെ ചൂട് വരുന്ന സമയത്താണ് നമ്മൾ ഈ മഴക്കാലത്തെ ഉളയുന്ന വയലിൽ ഉളയുന്ന നെല്ലിൻ്റെ അരി ഭക്ഷണം ഉപയോഗിക്കുന്നത്. അതായത് മഴക്കാലത്തെ ഭക്ഷണം, മഴക്കാലത്തെ അരി വേനൽക്കാലത്തെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. രണ്ടാമത് വിളയ പിന്നെ പുഞ്ചകൃഷി ചെയ്യുന്നത് തുലാപത്തിൻ്റെ ആരംഭത്തോടുകൂടി ഈ രണ്ടാമത്തെ കൃഷി ചെയ്യും. തുലാവം പത്തിനുള്ളിൽ പുഞ്ചവിത്ത് വെള്ളത്തിൽ മുക്കി മുള വന്നിട്ട് ചെയ്യേണ്ടതാണ്. തുലാവം പത്തിന് ശേഷം അതിൻ്റെ മുളയുടെ ശതമാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു തുലാവത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ 100% കഴിഞ്ഞ് അതിന് ഇതേപോലെ പൊതി കെട്ടി വെയിലും മഞ്ഞും കൊണ്ട് ഉണക്കി അതിൻ്റെ ഉണക്കൽ പൂർത്തിയാക്കി അതിൻ്റെ സമശീതോഷ്ണാവസ്ഥയിലാണ് വിത്ത് തയ്യാറാക്കുക. ഇപ്പോൾ മകരത്തിൽ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുംഭത്തിലെ ശിവരാത്രിക്ക്, ആ കുംഭത്തിലെ ശിവരാത്രി എന്ന് പറയുന്നത് ഒരു ഘട്ടം മാറുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. വേനൽക്കാലം ഒരു ശൈത്യകാലത്തിൻ്റെ അവസാനം ആരംഭിക്കുകയും സൂര്യൻ്റെ അയന നിലയിൽ വരുന്ന വ്യത്യാസം ഒക്കെ ഉള്ള ഒരു സമയമാണ് കുംഭത്തിലെ ശിവരാത്രി. ആ സമയത്ത് പകൽ വെയിൽ കൊള്ളിക്കുകയും രാത്രി മുഴുവൻ മഞ്ഞ് കൊള്ളിക്കുകയും രാവിലെ രാത്രിയും ഈ പകൽ വിത്ത് വെയിലിട്ടിട്ട് പിന്നെ ഇളക്കി കാലം കൊണ്ട് മറച്ചുന്ന പോലെ തന്നെ രാത്രിയും അത് ചെയ്യും. അത് അതിൻ്റെ തണുപ്പ് എല്ലാ ഭാഗവും ഒരുപോലെയാക്കി അതിനെ സുഷുപ്തിയിലേക്കാക്കി പൊതിയിൽ കെട്ടി ഉറക്കുന്ന ഒരു, അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന പൊതി കെട്ടി ഉണക്കി പൊതി കെട്ടി സമശീതോഷ്ണാവസ്ഥയിൽ കെട്ടി സൂക്ഷിച്ച നെല്ല് 100% ഉണക്കും. അത് തുലാവം 10 കഴിഞ്ഞാൽ അതിൻ്റെ ശതമാനം കുറയും, 80%. 15 പോകുമ്പോൾ കുറയും കൂടി കുറയും, കാലം വൈകുന്നതോറും അത് കുറഞ്ഞു കുറഞ്ഞു വരും. ആ സമയത്തിനുള്ളിലും എല്ലാം മുളക്കുകയും ആ മുളക്ക് അതിൻ്റെ കരുത്തുണ്ടാവുകയും ചെയ്യും. ഫലഭൂഷ്ടമായി നമ്മുടെ മണ്ണൊരുക്കി ചെയ്യുന്നതാണെങ്കിൽ ആ മുള ശക്തമായി മുളച്ചു വരികയും കീടം അന്നുണ്ടാവുകയും ചെയ്യില്ല. പുഞ്ചയ്ക്ക് പുഴു കടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നെല്ല് വളർന്നു പോയിട്ടുണ്ടാവും. ഒരു ഒരു ഇലയിൽ മുട്ടിയിട്ട് ആ ഇല തിന്ന് കഴിയുമ്പോഴേക്കും അതിന് 3-4 ഇലകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ബാധിക്കില്ല. സമയത്ത് കൃഷി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും വയലിൽ ഒരേ സമയത്ത് കൃഷി ചെയ്യും. ഒരേ സമയത്ത് വെള്ളം താക്കാനുള്ള സംവിധാനം ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. ചെറിയ തോടുകളും വയലിൽ നിന്ന് വെള്ളം മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം താക്കാനും കയറ്റാനൊക്കെയുള്ള താൽക്കാലിക തടയണകളും ഒക്കെ കെട്ടി ചെയ്യുന്ന ഒരു രീതിയാണ്. കമ്പും ചവറൊക്കെ കൊണ്ട് ചേറൊക്കെ കൊണ്ട് നിറച്ച് ചെറിയ തോടുകൾ തടുക്കാനും വെള്ളം ആവശ്യത്തിന് കയറ്റാനും വെള്ളം അധികം വരുമ്പോൾ തുറന്നു വിടാനും ഒരേ സമയത്ത് വെള്ളം ഈ വിത്തിട്ട് മുളപ്പിച്ച വിത്തിട്ട് ഒരു 5-6 വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ എല്ലാ മുളകളും വരുമല്ലോ. അപ്പോൾ കൂട്ടായ കൃഷി ഒന്നിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. ഒന്നിച്ച് 5-10 ജോടി കാളകളാണ് ഒരു ഭാഗത്തെ
കൃഷി ഒന്നടങ്കം ചെയ്ത് ഒന്നിച്ച് ചെയ്തു പോകുന്നുണ്ടാവില്ലേ? അപ്പോൾ ആ സമയത്തെല്ലാം ഒരേ സമയത്ത് വെള്ളം താക്കേണ്ടി വരും, ഒരേ സമയത്ത് വെള്ളം കയറ്റേണ്ടി വരും, അതങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്തു പോകും. അപ്പോൾ വെള്ളത്തിൽ തന്നെ അത് നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചേൻ്റെ ശക്തി കുറയുന്ന സമയത്ത് കിടവാതെ വരും. പണ്ടൊക്കെ അങ്ങനെ മരുന്നടിക്കുന്നത് കണ്ടിട്ടേയില്ല. ഏകദേശം ഒരു 110-120 ദിവസം കൊണ്ടാണ് പുഞ്ച വളയുന്നത്. വെള്ളം കൃത്യമായി കയറ്റിറക്കവും ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കളപറിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ആരോഗ്യത്തോടെ വളരുന്നുണ്ടെങ്കിൽ ഇതിന് കീടബാധ, പുഴു, ഓല ചുരുട്ടി പുഴു പോലത്തെ കാര്യങ്ങളൊന്നും അതിനൊന്നും ഉണ്ടാവാറില്ല. ഒരു 120 ദിവസം ആകുമ്പോഴേക്കാണ് ഇത് പടവെടുപ്പ് നടക്കാൻ കഴിയുക. അതായത് തുലാപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മകരം 20 ആകുമ്പോഴേക്ക് അത് പടവെടുപ്പ് കഴിയും. അങ്ങനെ അന്ന് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് കറ്റ ആളുകൾ ചേർന്ന് കൊയ്തെടുക്കും. അതിന് മൂർച്ച അത് കഴിഞ്ഞതിന് ശേഷം കണ്ടത്തിലപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടാവും, അത് കറ്റ കെട്ടി എടുത്ത് നടന്നു പോകാൻ സൗകര്യം കൂടുതലായിരിക്കും. മഴക്കാലത്തെ കൃഷി മൂർച്ചയേക്കാൾ എളുപ്പത്തിൽ സാധിക്കും. നെല്ല് അന്ന് തച്ച് മണിയാക്കലാണ് സാധാരണ ചെയ്യുക. മഴക്കാലത്ത് വളയുന്നതൊക്കെ ചവിട്ടി മുതിക്കുമായിരുന്നു, വേനൽക്കാലത്തെ ഇത് തച്ച് മണിയാക്കുക ചെയ്യുക. നെല്ല് മിക്കവാറും അങ്ങനെ വെള്ളത്തിൽ വീഴ്ന്നു പോകുന്നതല്ല, ധനുമാസത്തോടുകൂടി ഇത് വിരിയാൻ തുടങ്ങുമ്പോഴേക്ക് വെള്ളം വറ്റും. മകരം ആകുമ്പോഴേക്ക് വെള്ളം പൂർണ്ണമായും വറ്റിക്കഴിഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യം നേരം വീട്ടിൽ കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊയ്തെടുത്ത് നെല്ല് മണിയാക്കി എന്നൊരു രീതിയാണ് അന്ന് ആ സമയത്ത് പുഞ്ചയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. എനിക്ക് ഒരു 10-17 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നീട് അച്ഛൻ മാത്രമായി കൃഷിയുടെ അച്ഛനും നമ്മൾ മാത്രമായി കൃഷിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. ഈ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ വയലുകളൊക്കെ പുതിയ വിത്തുമൊക്കെ കയറി വരാൻ വേണ്ടി തുടങ്ങി. ഈ വെള്ളക്കെട്ടുള്ള വയലുകളിൽ പുതിയ വിത്തുമൊക്കെ ചിലത് ജീവിച്ചു, ചിലത് ജീവിച്ചില്ല. ഈ കൃഷിയുടെ ഒന്നാം വളയുടെ താളം തെറ്റാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന ഈ വിത്ത് അന്ന് മാലക്കാരനും കരിഞ്ചൻ വെളുത്തൻ 1, 2, 3 വിത്തുകൾ നമ്മളങ്ങനെ സംരക്ഷിച്ച് വരികയായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ വിത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് മാറിയെടുക്കാൻ നാട്ടിൽ വേറെ വിത്തില്ലാതായി. അങ്ങനെ നമ്മുടെ വിത്ത് ഓരോന്നോരോ കുറയാൻ തുടങ്ങി. അവസാനം നമുക്ക് ഈ കരിഞ്ചനും മാലക്കാരനും എന്ന് പറഞ്ഞ 2 വിത്തുകളാണ് ബാക്കിയായത്. വെള്ളക്കെട്ടിലെ വയലുകൾ ചെയ്യുന്ന 2 വിത്തുകൾ ബാക്കിയായി. അതും അങ്ങനെ നിർത്താതെ നമ്മൾ ചെയ്തു വരികയായിരുന്നു വയലിൽ. ആ സമയം ആകുമ്പോഴേക്കും പറമ്പിലെ കൃഷി ഏകദേശം കുറച്ച് കുറവ് വന്ന ഒരവസ്ഥയിലുമായി. കാരണം കൂടുതലായി തെങ്ങുകൾ വളർന്നു വന്നു, നാണ്യവിളകളിലൊക്കെ നമ്മുടെ വരുമാന മാർഗ്ഗം തേങ്ങയും മറ്റൊക്കെ ആയതുകൊണ്ട് അത് കൂടുതൽ വരാൻ തുടങ്ങിയ സമയത്ത് പറമ്പുകളിലെ കൃഷി കുറഞ്ഞു. വല്ലപ്പോഴും വിത്തിങ്ങനെ മാറിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം നാട്ടിലുണ്ടായി. പിന്നീട് ആ കൃഷി അച്ഛൻ പ്രായത്തിലേക്ക് പോയി. ഒരു 2000 ആകുമ്പോഴേക്കൊക്കെ അച്ഛൻ കൃഷിയിൽ ഇറങ്ങാതെയായി. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടും അങ്ങനെയുള്ള ഒരു കാലത്ത് പിന്നീട് ജോലിയിൽ സർക്കാർ സർവീസിലുള്ള ജോലിയിലൊക്കെ കയറിയപ്പോൾ നമ്മുടെ പരിമിതികളുണ്ടായി. അങ്ങനെ കൃഷിയുടെ പരിമിതപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ വയലിലെ മാറ്റം 2000-ത്തോടുകൂടി വയലുകളിൽ ടില്ലറുകൾ വരികയും കാലുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നൊരു സമയം വന്നു. ആ സമയത്ത് പുതിയ വിത്തുകളും ആതിര, ഉമ, ജ്യോതി, മലേഷ്യൻ അങ്ങനെ തുടങ്ങിയ പല പുതിയ വിത്തുകളും കൃഷിഭവനിലൂടെ കർഷകർക്ക് കിട്ടുകയും അവർ പരീക്ഷിക്കുകയും ചെയ്തു. പല ഈ വെള്ളക്കെട്ടുള്ള വയലുകളിൽ ഇവയൊന്നും ഒന്നാം വിളക്ക് വിജയിക്കാതെ വന്നു. രണ്ടാമത് രണ്ടാമത്തെ വിളകളിൽ പല വയലുകളിലും പിന്നെ നിർവാർച്ചയുള്ള വയലുകളിലൊക്കെ ഈ വിത്ത് അത്യുൽപാദന ശേഷി ഉള്ള ഉൽപ്പാദനം നടക്കുന്നതുകൊണ്ട് പലരും അതിൻ്റെ പുറകെ അങ്ങനെ നടന്നു. വെള്ളക്കെട്ടുള്ള വയലുകളിൽ നമ്മുടെ ഈ വിത്ത് അല്ലാതെ മറ്റൊരു വിത്തും നിലനിൽക്കില്ല എന്ന് കാലം തെളിയിക്കുകയും ഒന്നാം വിളക്ക് വിത്ത് ഇല്ലാതാവുകയും ചെയ്തു. അപ്പം നമ്മളിങ്ങനെ 1-2 വിത്തുകൾ സൂക്ഷിക്കുകയായിരുന്നു. കാലാന്തരത്തിൽ നമുക്ക് അത് തന്നെ 2-3-4 വിത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് കേവലം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് പിന്നീട് ഉണ്ടായത് രണ്ട് വിത്തുകൾ മാത്രമാണ്. ഒന്ന് നമുക്കിപ്പോൾ മാലക്കാരനും കയമേ, ഈ 2 വിത്താണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭക്ഷണമാണ് ആഹാരത്തിൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. പുതിയ മാർക്കറ്റ് അരി കഴിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി കൂടി ശാരീരികമായിട്ടുണ്ട്. ഈ അരി മാത്രം കഴിച്ചു വന്നവർക്ക് മറ്റൊരു കഴിക്കാൻ കഴിയാറില്ല. ഇത് നമ്മുടെ ഈ അരി പാകപ്പെടുത്തി പുഴുങ്ങി കുത്തിയെടുക്കുന്ന സമയത്ത് അരി ചോറിന് ഇളം ഒരു സ്റ്റാർച്ചിൻ്റെ മധുരം ഉണ്ടാവും. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അരി ഒരു ചെറിയൊരു പുളിപ്പായിരിക്കും, അത് അസഡിക്കാണ്. പിന്നെ ഓരോ അരിയും നമ്മൾ പ്രകൃതിയിലെ എല്ലാ സസ്യജാലങ്ങളും വൈവിധ്യം പുലർത്തുന്നതാണ്. ഓരോ നെല്ലരിയും വ്യത്യസ്തമാണ്.
ഓരോ നെല്ലരിക്കും വ്യത്യസ്തമായ ഗുണങ്ങളും ഔഷധ ഗുണമുണ്ട്. അപ്പോൾ ആഹാരം കേവലം വയറു നിറക്കാനുള്ളതിലുപരി ആ നെൽവർഗ്ഗങ്ങളിലുള്ള വൈജാത്യങ്ങളിലുള്ള ഔഷധ ഗുണം കൂടി ആണ്. പണ്ട് രാവിലെ രാത്രി ഒരു നേരത്തെ അത്താഴം നിർബന്ധമായിരുന്നു, എല്ലാവരും രാത്രി ചോറ് കഴിക്കുമായിരുന്നു. ബാക്കി വരുന്ന ചോറിൽ വെള്ളമൊഴിച്ച് വെക്കും, അത് രാവിലെ കൊളുത്തായും, പിന്നെ ഉച്ചക്ക് കഞ്ഞി, രാത്രി ചോറും. ആ മൂന്ന് നേരവും നമ്മുടെ അരി ആഹാരം അന്നും ഇന്നും കഴിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷുഗറിലോ പ്രഷറിലോ വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ അരി ഞാൻ നിലനിർത്തി പോന്നു, ഈ നെല്ല് നിലനിർത്തി പോന്നു. ഈ എത്ര തിരക്ക് പിടിച്ച സർവീസിന് ഉദ്യോഗത്തിനിടയിലായാലും ഞാൻ രാത്രിയായാലും എൻ്റെ കൃഷിസ്ഥലത്ത് വിത്ത് വിതക്കാറുണ്ട്. അത് ഇതിനോടുള്ള ഈ എനിക്ക് മറ്റു ഭക്ഷണം എൻ്റെ ശരീരം സ്വീകരിക്കാത്തൊരവസ്ഥയായതുകൊണ്ടാണ്, എനിക്ക് മരുന്ന് കഴിക്കാതെ ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ആഹാരത്തിലൂടെ ഉള്ള നിയന്ത്രണം അല്ലാതെ മരുന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താതെയാണ് കുട്ടികളെയും വളർത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭക്ഷണത്തിൻ്റെ സംശുദ്ധത പുലർത്തുന്നതിന് വേണ്ടി നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ അവശേഷിച്ച് കിട്ടിയ ഈ നെല്ല് ഇതിൻ്റെ ഭക്ഷണമാണ് നമ്മൾ ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഇനങ്ങളുടെ നെല്ല് നമ്മൾ കൃഷി ചെയ്യാറില്ല, കാരണം അതിന് രാസവളവും കീടനാശിനിയും ആവശ്യമാണ്. ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പഴയകാലത്തെ നാട്ടുപശുക്കളെ നമ്മളിപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇടക്കാലത്ത് നഷ്ടപ്പെട്ടതാണ്, അത് പിന്നീട് ഒരു 10-20 വർഷമായി പിന്നീട് ഞാൻ വീണ്ടും അത് തിരിച്ചുപിടിച്ചു. അത് എല്ലാ കാലത്തും പശുക്കളുണ്ട്, പശുവിൻ്റെ ചാണകം മൂത്രം ഉപയോഗിച്ച കൃഷിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ധാരാളം ഇലക്കറികളുണ്ട്, തവര, ചേന, ചേമ്പ്, താള് ഇതൊക്കെ കഴിക്കാറുണ്ട്. സീസണിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാവാറുണ്ട്. മഴയുടെ ആരംഭത്തോടുകൂടി ധാരാളം ഇലവർഗ്ഗങ്ങൾ കിട്ടും, താള്, തകര, അങ്ങനെ കഴിഞ്ഞു പോകും. മഴ അവസാനിക്കുന്നതോടുകൂടി കന്നി തുലാവ മാസം മുതൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കിട്ടും, 5-8 തരം കാച്ചിലുകളുണ്ട്. പിന്നീട് ചക്കയും മാങ്ങയൊക്കെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഞങ്ങൾ മത്സ്യവും മറ്റും കഴിക്കാറൊക്കെ ഉണ്ട്, എന്നാൽ സ്ഥിരമായി അത് വേണം, നിർബന്ധമില്ല. നമ്മുടെ അരിയോടൊപ്പം അധികം തവിട് കളയാത്ത അരിയോടൊപ്പം എന്തെങ്കിലുമൊക്കെ കറികളുമായി ശീലിച്ചു പോകുന്ന രീതിയാണ്, അതാണ് ആരോഗ്യത്തിന് ഉത്തമമായി തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മൗലികമായ പ്രകൃതിയാണോ ആയുർവേദമാണോ അങ്ങനെ ഒരു രീതിയിലല്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകാൻ കഴിയാറുണ്ട്. ഈ രീതിയിലെ കൃഷി രീതി പിന്തുടർന്നു വന്നതുകൊണ്ട് മാതാപിതാക്കളൊക്കെ തുടർന്നു വന്ന രീതിയിലുള്ള കൃഷി തന്നെയാണ് പരമ്പരാഗത നിശ്ചയത കൃഷി രീതി തന്നെയാണ്, ആ വിത്തിനങ്ങളെ തന്നെയാണ് നമ്മൾ രക്ഷിച്ചു പോകുന്നതിനുള്ള വിശ്വാസവും നമുക്ക് ഇന്നുണ്ട്.